ശരിക്കും റെഡി ടു റേസ് കണക്കാണ് കെ ടി എമ്മിന്റെ ബൈക്ക് പെർഫോം ചെയ്യുന്നെങ്കിൽ. എന്നാൽ എൻ എസിന്റെ കേസ് അങ്ങനെയല്ല. മാക്സിമം എന്ന് പറയുന്നത് 160 മുകളിൽ പോകുന്ന അത്രയും അഗ്രസീവ് ആയിട്ട് ഓടിക്കുമ്പോഴാണ് അതിന്റെ ഒരു കിക്ക് കിട്ടുള്ളൂ. ഡ്യൂക്ക് 200 ഒരു 130-135 ഒക്കെ റേഞ്ച് ആണ് മാക്സിമം ടോപ്പ് സ്പീഡ് കിട്ടുന്നെങ്കിൽ. 3 പോയിന്റുകളായിട്ടാണ് നമ്മൾ ഈ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡ്യൂക്കിന് ഒറ്റ ഒരു ക്യാരക്ടർ ഉള്ളൂ, അതിങ്ങനെ ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഇട്ട് കണക്ക് അല്ലെ. ഹേ ഗൈസ്, രാഹുൽ ഹിയർ, വെൽക്കം ബാക്ക് ടു മൈൽസ് ഓൺ ആക്സിൽ. എല്ലാ കൂട്ടുകാർക്കും ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 200cc ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ വരുന്ന സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന രണ്ട് ബൈക്കാണ് ഡ്യൂക്ക് 200 അതുപോലെ തന്നെ NS 200. ഇതിൽ രണ്ടും ഏകദേശം ബജാജിന്റെയും കെ ടി എമ്മിന്റെയും പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വണ്ടികൾ തന്നെയാണ്. എന്നിരുന്നാലും ഇത് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാൻ പോകുന്നത്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ BS4 സെഗ്മെന്റിൽ താഴോട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള രണ്ട് ബൈക്കുകളാണ് ഈ ഇരിക്കുന്നത്, അതായത് ഡ്യൂക്ക് 200 NS 200. ഇതിന് മെയിനായിട്ട് ആളുകൾക്ക് ഇത് എടുക്കാൻ പോകുമ്പോഴുള്ള ഡൗട്ട് വേറൊന്നുമല്ല, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ബൈക്ക് ഏതാണ്, അല്ലെ ഈ ബൈക്ക് എത്രത്തോളം മെയിൻ്റെയിൻസ് ഫ്രീ ആണ്, അല്ലെ മെയിൻ്റെയിൻസ് ഫ്രണ്ട്ലി ആണ്. കൂടാതെ ഇതിൻ്റെ ഒരു സർവീസും കാര്യങ്ങളും, ഇതിൽ എത്രത്തോളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈക്ക് പണി തരാതിരിക്കും, അങ്ങനെയുള്ള നിരവധി ഡൗട്ടുകളാണ് ഇത് എടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ ഈ ബൈക്ക് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, അതും BS4 താഴോട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഏകദേശം ഫുൾ കണ്ടു കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. നേരെ നമുക്ക് മാറ്ററിലേക്ക് വരാം. 3 പോയിന്റുകളായിട്ടാണ് നമ്മൾ ഈ വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 3 പോയിന്റുകളിലെ ബൈക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ സാധിക്കും. വേറൊന്നുമല്ല, ഫസ്റ്റ് പോയിന്റ് ഈ ബൈക്കുകളുടെ ലുക്കിനെ പറ്റിയാണ്, സെക്കൻഡ് പോയിന്റ് ഈ ബൈക്കിന്റെ കംഫർട്ടും അതുപോലെ തന്നെ പെർഫോമൻസിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. തേർഡ് പോയിന്റ് ഇതിന്റെ മെയിൻ്റെനൻസ്. ഏകദേശം ഈ 3 പോയിന്റിലും നമ്മൾ ഈ ബൈക്കുകളുടെ രണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഏകദേശം ബൈക്കിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഫസ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ, നമ്മൾ നേരെ വന്നിട്ട് ഈ ബൈക്കിനെ നോക്കുന്ന ഒരു സമയത്ത്, അതും KTM ബൈക്കിലേക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കമ്പനി ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ആ ട്രെലിസ് ഫ്രെയിമും അതിൻ്റെ അകത്ത് എഞ്ചിൻ ഫിക്സ് ചെയ്തിരിക്കുന്നതും വളരെ ക്ലോസ് ആയിട്ട് എല്ലാം വളരെ ഫിക്സ് ചെയ്തിട്ട് എല്ലാം ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫീലും, അതുപോലെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് എല്ലാ ഒരു പോർഷനിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ അത് ഈ സൈലൻസർ, അണ്ടർബെലി സൈലൻസർ ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു ഫിക്സിങ്, ട്രെലിസ് ഫ്രെയിമിൻ്റെ ഒരു അകത്ത് വരുന്ന എഞ്ചിൻ്റെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ, റേഡിയേറ്ററിൻ്റെ ആ ഫുൾ ഗ്രില്ലും റേഡിയേറ്ററും എല്ലാം കൊണ്ടും നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. ബട്ട് നേരെ NS അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ, NS അകത്തേക്ക് വന്നിരിക്കുന്ന ഒരു പെരിമീറ്റർ ഫ്രെയിമാണ്. അതുപോലെ തന്നെ എഞ്ചിൻ KTMൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാക്കിയേക്കുന്ന ഒരു എഞ്ചിൻ ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കുറവ് എന്തൊക്കെയോ നമുക്ക് അവിടെയൊക്കെ ഫീൽ ചെയ്യും. കാര്യം ടോട്ടലി നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കുറവ്, ചെറുതായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി അത്രത്തോളം KTMൻ്റെ അത്രത്തോളം ഫീൽ ചെയ്യില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ബൈക്കിൽ. സോ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, കുറച്ചും കൂടെ ലുക്ക് വൈസും അതുപോലെ തന്നെ ക്വാളിറ്റി വൈസും കുറച്ച് പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഡെഫിനറ്റ്ലി KTMൻ്റെ ബൈക്ക് തന്നെയാണ്. പല കാര്യങ്ങളിലും NS ചില ഏരിയകളിൽ ചില ഡ്രോബാക്ക് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. കുറച്ച് ക്വാളിറ്റിയും അതുപോലെ തന്നെ ലുക്ക് വൈസ് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളോ, അല്ലെ പ്രീവിയസ് ജനറേഷനകത്ത് NS അല്ലെ പൾസർ സീരീസിൻ്റെ ഒക്കെ ബൈക്കിനകത്ത് കണ്ട് ശീലിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പലയിടത്തും നമുക്കത് ഫെമിലിയർ ആയിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കണ്ട് ശീലിക്കാത്ത ഒരു ഡിസൈനായിട്ട്, അല്ലെ ഇപ്പോൾ ഏകദേശം ഒരു 2012 ഇറങ്ങിയ ബൈക്കായിട്ട് കൂടി കുറച്ചും കൂടെ നമുക്ക് കണ്ടിട്ടും മടുക്കാത്തൊരു ഡിസൈനായിട്ടാണ് ഡ്യൂക്കിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന കാര്യമാണ്. സോ ഇതാണ് ലുക്ക് വൈസ് എനിക്ക് പറയാനുള്ളത്. ഇനി സെക്കൻഡ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് കംഫർട്ട് ആൻഡ് പെർഫോമൻസ് ആണ്. പെർഫോമൻസും കംഫർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നിരവധി പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു കംഫർട്ടും പെർഫോമൻസും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ നേരെ ഓരോ പോയിന്റുകളായിട്ട് സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് സെക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ NS വന്നിരിക്കുന്ന ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. കുറച്ചും കൂടെ അബ്യൂസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സസ്പെൻഷനാണ് NS വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ നേരെ നമ്മൾ ഡ്യൂക്കിൻ്റെ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു USD സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം പറയുകയാണെങ്കിൽ, കുറച്ചും കൂടെ മോശം റോഡുകളിൽ അല്ലെ കുറച്ചും കൂടെ ഈ ഗട്ടറൊക്കെ ഉള്ള ഒരു വഴി കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് NS സസ്പെൻഷനാണ്. അത്രത്തോളം ഒരു സ്റ്റിഫർ സൈഡല്ല NS സസ്പെൻഷൻ വരുന്നത്. ശരിക്കും ട്രാക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഡ്യൂക്കിനകത്ത് വന്നിരിക്കുന്നത്. സോ കുറച്ചും കൂടെ നല്ല റോഡാണെങ്കിൽ മാത്രമാണ് ഇത് ശരിക്കും ഒന്ന് ആക്ചുവേറ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം കുറച്ച് ഗട്ടറൊക്കെ ഉള്ള ഒരു വഴിയാണെങ്കിൽ അത്രത്തോളം ഒരു കംഫർട്ട് ഈ ബൈക്ക് തന്നു വരില്ല. അതുപോലെ തന്നെയാണ് റിയർ സൈഡിലേക്ക് വരുമ്പം NS കൊടുത്തിരിക്കുന്ന സസ്പെൻഷൻ റിയർ സൈഡിൽ വന്നിരിക്കുന്നത് നൈട്രോക്സ് ഗ്യാസ് സസ്പെൻഷനാണ് റിയർ സൈഡിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഡ്യൂക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 6-step അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള WP തന്നെ മോണോഷോക്ക് തന്നെയാണ് റിയർ സൈഡിൽ വന്നിരിക്കുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആക്ചുവേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ എല്ലാ ടെറൈനിലും, കുറച്ച് ഓഫ് റോഡ് ആയിക്കോട്ടെ ഓൺ റോഡ് ആയിക്കോട്ടെ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NS സസ്പെൻഷൻ തന്നെയാണ്. ശരിക്കും ഇതൊരു ട്രാക്ക്
ബേസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ രണ്ടും ആക്ച്വേറ്റ് ചെയ്യുന്നത്. സോ കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നത് നല്ല ഹൈവേയില് ഗട്ടർ ഇല്ലാത്ത വഴി കൂടെ പോകുമ്പോൾ മാത്രമാണ്. അല്ലാത്ത പക്ഷം ഡ്യൂക്ക് അത്രത്തോളം കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി സെക്കൻഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇനി മീറ്റർ കൺസോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അധികം സംസാരിക്കുന്നില്ല. കാര്യം ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും തരുന്ന അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള മീറ്ററാണ് രണ്ട് ബൈക്കിനകത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നേരെ നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്നത് കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ ആണ്. അതും ബാർ ഹാൻഡിലാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം വിട്ടുള്ള ഒരു ഹാൻഡിൽ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. പിന്നെ റിയർ സെറ്റ് ആയിട്ടാണ് ഫുട് ബാക്ക് വരുന്നത്. കുറച്ചും കൂടെ ഒരു അഗ്രസീവ് നേച്ചർ ഈ ബൈക്കിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇനി എൻ എസിൻ്റെ റൈഡിംഗ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇരുന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണ്. കുറച്ച് റേസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു ക്ലിപ്പ് ഓൺ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു സ്പോർട്ട്നെസ് ഫീൽ ചെയ്യും. ഫുട് ബാക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അഗ്രസീവ് അല്ല, കെ ടി എമ്മിൻ്റെ അത്രത്തോളം അഗ്രസീവ് അല്ല, അധികം റിയർ സെറ്റും അല്ല, അധികം ഫോർവേഡ് സെറ്റും അല്ല, ഏകദേശം തൊട്ട് താഴെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു റൈഡിംഗ് പൊസിഷൻ വരുന്നത്. കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ബൈക്കൊക്കെ ഓടിക്കുന്നവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്റ്ററാണ് എൻ എസിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഡ്യൂക്കിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു അഗ്രസീവ് നേച്ചറാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ബൈക്ക് എൻഗേജ് ചെയ്ത് ഓടിക്കുന്നവർക്കാണ് ആ ബൈക്ക് പറ്റുള്ളൂ. ഇത് കുറച്ചും കൂടെ റിലാക്സ് ആണ്. ബൈക്കുള്ള കാര്യങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബൈക്കിൻ്റെ ഒരു ഡി എൻ എ അല്ലെ ബൈക്കിൻ്റെ ഒരു ക്യാരക്ടർ കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അടുത്തായിട്ട് പറയാനുള്ള ഈ ബൈക്കിൻ്റെ റൈഡിംഗ് കംഫർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ റൈഡർ സീറ്റും അതുപോലെ തന്നെ പില്ലൻ സീറ്റിൻ്റെ ഒരു കംഫർട്ടിനെ കുറിച്ചുമാണ്. ഓൾറെഡി റൈഡിംഗ് കംഫർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ റൈഡർക്ക് എത്രത്തോളം ബെറ്റർ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ ഇനി സീറ്റിൻ്റെ ഒരു കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള സീറ്റ് കിട്ടുന്നത് എൻ എസിനകത്താണ്. അത്രത്തോളം ലെങ്തി ആയിട്ടുള്ളൊരു സീറ്റല്ല 200 ഡ്യൂക്കിനകത്ത് വരുന്നത്. വേറെ ഒന്നുമില്ല, കുറച്ചും കൂടെ ഷോർട്ട് വീൽ ബേസ് ആണ് ഈ വണ്ടി. കുറച്ചും കൂടെ അതുകൊണ്ട് തന്നെയാണ് സിറ്റിയിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിമ്പിൾ ചെയ്ത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് ഈ ബൈക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. എൻ എസ് അത്രത്തോളം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ലാഗ് ആയിരിക്കും. എന്നിരുന്നാലും രണ്ട് പേർക്ക് സുഖമായിട്ട് ഒരു ലോങ് റേഞ്ച് ഒക്കെ പിടിക്കണ ഈ ബൈക്കാണ് ഡ്യൂക്ക് 200നേക്കാളും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, കുറച്ചും കൂടെ കുഷിൻഡ് ആയിട്ടുള്ള സീറ്റാണ്. എന്നാൽ അത്രത്തോളം സോഫ്റ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, കുറച്ചും കൂടെ സസ്പെൻഷൻ ബെറ്റർ ആയതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ലോങ് റേഞ്ച് നമുക്ക് പിടിക്കാൻ പറ്റും ഡ്യൂക്ക് 200നെ വെച്ച് നോക്കുമ്പോൾ. വേറൊന്നും കൊണ്ടല്ല, ഡ്യൂക്ക് 200ൻ്റെ സീറ്റിന് അത്രത്തോളം ഒന്നല്ല, തീരെ കുഷിയണ്ടല്ല ഇത്. നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ അറിയാം, ശരിക്കും ഈ ബൈക്ക് ഒരു റൈഡർക്ക് മാത്രം കുറച്ചും കൂടെ കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന ബൈക്കാണ്. എൻ എസിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു രീതിയിലല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത്. പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സും അത് തന്നെയാണ് പറഞ്ഞത്. കാര്യം പില്ലിനും റൈഡർക്കും ഓൾമോസ്റ്റ് അത്യാവശ്യം കോൺഫിഡൻസും അതുപോലെ തന്നെ അത്യാവശ്യം റൈഡിംഗ് കംഫർട്ടും ഈ ബൈക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 100 കിലോമീറ്റർ ഒക്കെ പിടിക്കുവാണെങ്കിൽ ആദ്യം ടയേർഡ് ആവുന്നത് ഡ്യൂക്ക് ഓടിക്കുന്ന ഒരാളായിരിക്കും വിത്ത് പില്ലിയൻ. അല്ലാത്തൊരു സിറ്റുവേഷനാണ് ഡെഫിനറ്റ്ലി ഡ്യൂക്കിനെ സംബന്ധിച്ച് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം പില്ലിന് ഒരാൾ പുറയിൽ ഇരിക്കുന്നുണ്ട്, ശരിക്കും വെയിറ്റ് ഉള്ള ഒരാളും കൂടെ ആണെങ്കിൽ ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും റൈഡ് ചെയ്യുന്ന സമയത്ത്. വേറെ ഒന്നും കൊണ്ടല്ല, മെലിഞ്ഞ രണ്ടാൾക്കാരാണ് ബൈക്കിൽ ഇരിക്കുന്നതെങ്കിൽ അധികം പ്രശ്നമില്ല. കുറച്ച് വണ്ണമുള്ള ഒരാളാണ്, എന്നെപ്പോലെ ഒരു 85 കിലോ ഒക്കെ ഉള്ള ഒരാളാണ് നിങ്ങളുടെ പില്ലിനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സോ അതാണ് ഇതിൻ്റെ ഒരു റൈഡിംഗ് കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ ബൈക്കിൻ്റെ എഞ്ചിൻ സ്പീക്ക് പറയുകയാണെങ്കിൽ 199.5 cc സിംഗിൾ സിലിണ്ടർ 6-speed ഗിയർ ബോക്സോടുകൂടി ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള എഞ്ചിനാണ് KTM ഡ്യൂക്ക് 200നകത്ത് വരുന്നത്. അതും ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പവർ സ്പെക്ക് പറയുകയാണെങ്കിൽ 10,000 RPM 25 bhp അതുപോലെ തന്നെ 8,000 RPM 19 ടോർക്കുമാണ് ഈ വണ്ടി ഡെലിവറി ചെയ്യുന്നത്. കൂടാതെ ഇതൊരു DOHC എഞ്ചിനാണ്, കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. കുറച്ചും കൂടെ ഹൈ എൻഡ് പെർഫോമൻസ് അല്ലെ ട്രാക്ക് ബേസ് ഒക്കെ ചെയ്തിട്ടുള്ള ബൈക്കുകൾക്ക് കുറച്ചും കൂടെ അഗ്രസീവ് നേച്ചർ കൊടുക്കാൻ ഈ ഒരു എഞ്ചിന് ഹെൽപ്ഫുള്ളാണ്. വേറെ എൻ എസിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 199 cc 6-speed ഗിയർ ബോക്സോട് കൂടി കാർബറേറ്ററാണ് ഇതിനകത്ത് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനല്ല. പുതിയ BS6 എഡിഷനകത്തേക്ക് വരുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് എൻ എസിനകത്ത് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു പവർ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ 23.17 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. അതും 9,500 RPM 8,000 RPM 18.3 NM ടോർക്കുമാണ് ഈ വണ്ടി ഡെലിവറി ചെയ്യുന്നത്. ഇനി എഞ്ചിൻ്റെ സ്പെക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കേട്ടതിന് ശേഷം ഈ രണ്ട് എഞ്ചിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ രണ്ട് എഞ്ചിനും ഓരോരോ ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് KTMന്റെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഗ്രസീവാണ്, കുറച്ചും കൂടെ പെപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നേരെ ഇനി NS അകത്തേക്ക് വരുമ്പോൾ അത്രത്തോളം ഒരു അഗ്രസീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ചും കൂടെ ലീനിയർ ആയിട്ടാണ് പവർ ഡെലിവറി വരുന്നത്, കുറച്ചും കൂടെ കാം ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. എന്നാൽ ഇതൊന്നുമല്ല KTM ഓഫർ ചെയ്യുന്നത്. KTM നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു അഡ്രിനാലിനുണ്ട്. അതായത് വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു DNA ആണ് ഈ KTM ഓഫർ ചെയ്യണത്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനോട് ഇഷ്ടമുള്ള ഒരാൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി
നിങ്ങൾ കെ ടി എം തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ കുറച്ചും കൂടെ ലീനിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, കുറച്ചും കൂടെ ശാന്തമായിട്ടാണ് നിങ്ങൾ ട്രോട്ടിൽ കൊടുത്ത് സ്പീഡ് ടോപ്പിൻ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി NS ചൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. സോ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക് വെച്ചും അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഒരു DNA എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത്. ഇനി തേർഡ് പോയിന്റ്, കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ ബൈക്കുകളുടെ ഹീറ്റ് ഇഷ്യൂസ്. അതായത് കുറച്ചും കൂടെ ഹീറ്റ് കൂടുതൽ കാണിക്കുന്ന അല്ലെ ഹീറ്റ് ഇഷ്യൂസ് കാണിക്കുന്ന ബൈക്ക് ഡെഫിനറ്റ്ലി KTM ബൈക്ക് തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ആ ബൈക്കിൻ്റെ എഞ്ചിൻ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹീറ്റ് ഇഷ്യൂസ് കൂടുതലായിട്ട് കാണിക്കുന്നത് അതും ട്രാഫിക്കിലാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് KTM Duke 200 എന്നാൽ NS അകത്തേക്ക് വരുമ്പോൾ അത്രത്തോളം വലിയൊരു ഇഷ്യൂസ് ഒന്നുമില്ല. കുറച്ചും കൂടെ കാം ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ, അതുമല്ല കുറച്ചും കൂടെ ലീനിയർ ആയിട്ട് പവർ ഡെലിവറി ചെയ്യുന്ന ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഹീറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഈ ഒരു എഞ്ചിനുണ്ട്. സോ ഹീറ്റ് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ Duke 200 തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ രണ്ട് ബൈക്കുകളുടെയും ടാങ്ക് റേഞ്ചും മൈലേജ് റേഞ്ചും. ഏകദേശം ഡ്യൂക്കിനകത്ത് വരുമ്പോൾ 10 liter ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. സോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ടാങ്ക് റേഞ്ച് തരുന്നത് NS-ൻ്റെതിനകത്താണ്. NS-ന് 12 liter ടാങ്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. മൈലേജ് റേഞ്ച് പറയുകയാണെങ്കിൽ ഹൈവേയിൽ ഈ ബൈക്ക് ഒരു 45 കിട്ടുന്നുണ്ട്, 42-45 ഓഫർ ചെയ്യുന്നുണ്ട്. ഡ്യൂക്കിൻ്റെ ഒരു മൈലേജ് റേഞ്ച് പറയുകയാണെങ്കിൽ ഹൈവേയിൽ മാക്സിമം എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു 41-38-41 റേഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 31-33 ഡ്യൂക്കിൻ്റെ മൈലേജ് വരുന്നത്. നേരെ NS-ൻ്റെ ഒരു മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിയിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മൈലേജാണ്, ഒരു 38-41 ആ ഒരു റേഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. സോ കുറച്ച് മൈലേജൊക്കെ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബൈക്ക് ഡെഫിനറ്റ്ലി NS തന്നെയാണ്. ആ കാര്യത്തിൽ ഡ്യൂക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാര്യം വേറെ ഒന്നുമല്ല മൈലേജ് കുറച്ച് കുറവാണ് ഈ ബൈക്കിന്. കാര്യം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെയാണ്. ഇനി ഈ ബൈക്കിൻ്റെ 0-100 നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഏകദേശം വ്യക്തമായിട്ട് ഈ ബൈക്കിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവും. ഡ്യൂക്കിൻ്റെ വരുന്നത് 9.46 സെക്കൻഡ് കൊണ്ടാണ് 100 km സ്പീഡ് എത്തുന്നത്. എന്നാൽ NS വരുന്നത് 10.28 സെക്കൻഡ് കൊണ്ടാണ് 100 km സ്പീഡ് എത്തുന്നത്. ഈ ടൈം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വലിയൊരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും NS ഉണ്ടാക്കുന്നില്ല, ചെറിയൊരു സെക്കൻഡിൻ്റെ മാത്രം ലാഗ് മാത്രമേ ഉള്ളൂ ഇത് 100 എത്താൻ വേണ്ടിയിട്ട്. ബട്ട് കുറച്ചും കൂടെ ക്യുക്കായിട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും ഈസി ആയിട്ട് എത്തുന്നത് ഡെഫിനറ്റ്ലി KTM ബൈക്ക് തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, ശരിക്കും ഇതിൻ്റെ DNA അങ്ങനെയാണ്, ഇവരുടെ ടാഗ് ലൈൻ കണക്ക് തന്നെയാണ് ഈ ബൈക്ക് ആക്ചുവേറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ശരിക്കും റെഡി ടു റേസ് കണക്കാണ് KTM ബൈക്ക് പെർഫോം ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ലീനിയർ ആയിട്ടാണ് NS പെർഫോം ചെയ്യുന്നത്. കുറച്ചും കൂടെ പവർ കൺട്രോൾഡ് ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ, കുറച്ചും കൂടെ ലീനിയർ ആയിട്ട് കൺട്രോൾഡ് പവറാണ് ഇതിൽ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ബ്ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പവറാണ് ഡ്യൂക്ക് കൊടുക്കുന്നത്. സോ ഫൈനലി ലാസ്റ്റ് പോയിന്റ് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, ഈ രണ്ട് ബൈക്കുകളുടെ മെയിൻ്റെനൻസിനെ കുറിച്ചാണ്. KTM കമ്പാരിറ്റീവ്ലി കുറച്ച് മെയിൻ്റെനൻസ് കൂടുതൽ തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല ഒരു ഓസ്ട്രിയം കമ്പനിയാണ് KTM എന്ന് പറയുന്നത്. സോ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ മെയിൻ്റെനൻസ് കൂടുതലാണ്, പ്രൈസ് വൈസും അതുപോലെ തന്നെ ഇതിൻ്റെ ലേബർ ചാർജും എല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ NS ആയിട്ട് നോക്കുമ്പോൾ. NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വരില്ല, ഇപ്പോൾ ഒരു നോർമൽ സർവീസ് ഒരു പീരിയോഡിക് സർവീസിന് ഏകദേശം ഒരു 2000 താഴെയാണ് വരുന്നുള്ളൂ. നേരെ KTM വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 2900 താഴെയാവും. അപ്പോൾ അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പാർട്സ് തന്നെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറുന്ന ഒരു പാർട്സാണ് ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റും, ഏകദേശം ഒരു 3200 വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ വരുന്ന കഴിയുമ്പോൾ ഒരു 2500 അടുത്താണ് വരുന്നുള്ളൂ. അത്രത്തോളം ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്ക് NS തന്നെയാണ്. അത്രത്തോളം ഫ്രണ്ട്ലി ആവില്ല Duke 200, കുറച്ചും കൂടെ ഇപ്പം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന പാർട്സ് എപ്പോഴും ബജാജിൻ്റെ തന്നെയാണ്. കാര്യം എൻ്റെ ബൈക്കിൻ്റെ റേഡിയേറ്റർ ഫാനിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞപ്പം കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, പിന്നെ ബുക്ക് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ബജാജിൻ്റെ പാർട്സുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ബജാജിൻ്റെ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അത്രത്തോളം KTM കിട്ടുന്നില്ല. പ്രീവിയസ് ജനറേഷൻ ബൈക്കിൻ്റെയൊക്കെ പാർട്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് KTM കുറച്ച് ലാഗ് ഉണ്ടെന്ന് മാത്രമുള്ളൂ. ഏകദേശം ഇത്രയും പോയിന്റുകൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഈ രണ്ട് ബൈക്കിൻ്റെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എൻ്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ രണ്ട് ബൈക്കും അവരവരുടെ ക്യാരക്ടറിൽ ബെസ്റ്റ് തന്നെയാണ്. കാര്യം അത് നമ്മൾ ഏത് രീതിയിലാണ് ഈ ബൈക്കുകൾ അപ്രോച്ച് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ആ ബൈക്ക് എത്രത്തോളം നിങ്ങൾക്ക് ബെസ്റ്റ് ആവുന്നുള്ളത്. സോ NS ബെസ്റ്റാണ്, ഡ്യൂക്കും ബെസ്റ്റാണ്. ഇനി ആർക്കൊക്കെ ഈ ബൈക്ക് എത്രത്തോളം ബെസ്റ്റ് ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി KTM DNA ഇഷ്ടമുള്ളവർക്ക്, അതായത് ആ ഭ്രാന്തമായിട്ടുള്ള പവർ, ഓരോ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക്, ആ ഒരു അഡ്രിനാലിൻ ഇഷ്ടമുള്ളവർ ഡയറക്റ്റ് KTM 200 എടുക്കുക, വേറെ ഒന്നും നോക്കണ്ട.
കാര്യം അത്രത്തോളം ഫൺ തരുന്ന ഒരു എഞ്ചിനാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണ് കെ ടി എം 200-നകത്ത് വരുന്നത്. ഇനി ഈ ബൈക്കിൻ്റെ മെയിൻ്റെനൻസ് നോക്കിയിട്ട് ഒരിക്കലും ഈ ബൈക്കിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ബൈക്കിന് അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടാകുന്ന ഒരു ബൈക്ക് തന്നെയാണ്. ഒരു NS വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ ഈ ബൈക്കിന് ഒത്തിരി മെയിൻ്റെനൻസ് ഉണ്ടാകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അത് ഫ്യൂവൽ എക്കണോമിയിലായിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഒരു പാർട്സ് മാറുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിസ്സാരം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിന് 520 രൂപയോളം വരുന്നുണ്ട്. സോ അത്രത്തോളം എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് KTM ഒരു ബൈക്ക് യൂസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് മെയിൻ്റെനൻസ് കുറവുള്ള ഒരു ബൈക്കാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും NS മേടിക്കുന്നതാണ്, അല്ലെങ്കിൽ NS നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി പറയാനുള്ള വേറൊന്നുമല്ല, BS4 താഴെയുള്ള KTM സീരീസ് ബൈക്കുകളുടെ എക്സോസ്റ്റിൻ്റെ നോട്ടാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, അതിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫൺ തരുന്ന ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. വളരെയധികം ആൾക്കാർ ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ഈ ബൈക്കൊക്കെ ഓടിക്കാനും അല്ലെങ്കിൽ വാങ്ങാനും അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന കാര്യം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. ഈ ഒരു എക്സോസ്റ്റ് നോട്ട് ഇഷ്ടമുള്ളവർക്കും ഇപ്പം ബാക്കിയുള്ള ഒരു കമ്പാരിറ്റീവിൽ ബാക്കിയുള്ള വണ്ടികളുടെ എല്ലാം ഒരു എക്സോസ്റ്റ് നോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം ഒരു യൂണീക്ക് ഐഡൻറ്റിറ്റി ആയിരുന്നു വേറൊരു എക്സോസ്റ്റ് നോട്ട് ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. ഒരു RS 100 ഒരു പതിഞ്ഞ സൗണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു എക്സോസ്റ്റ് നോട്ട് ഇഷ്ടമുള്ളവർക്ക് ഈ ബൈക്ക് ഡയറക്റ്റ് മേടിക്കാവുന്നതാണ്. ഇനി പറയാനുള്ള പോയിന്റ് വേറൊന്നുമല്ല, KTM ഓണേഴ്സിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് ഈ ബൈക്ക് കൊണ്ടു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാരുടെ ശ്രദ്ധ, അതായത് എത്രത്തോളം അറ്റൻഷൻ കിട്ടുമോ. ഇപ്പം നമ്മൾ NS കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ സാധാരണ അറിയാവുന്ന ഒരു 10 പേരാണ് നോക്കുന്നതെങ്കിൽ, നേരെ ഒരു Duke 200 കൊണ്ടോ അല്ലെങ്കിൽ ഒരു KTM ഒരു ബൈക്കാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇറങ്ങുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 15 പേരോളം എക്സ്ട്രാ ഒരു 5 പേരോളം നിങ്ങളെ ശ്രദ്ധിക്കും. അത്രത്തോളം ആളുകളുടെ ഒരു അറ്റൻഷൻ സീക്കർ ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ സൗണ്ട് ആയിരിക്കുക, ഇതിൻ്റെ കളർ ആയിരിക്കുക, ഇതിൻ്റെ ഡിസൈൻ ആയിരിക്കുക. സോ കുറച്ചും കൂടെ ആളുകളുടെ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇല്ലാതെ അറ്റൻഷൻ മേടിക്കണമെന്ന് അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും KTM ബൈക്ക് മേടിക്കാട്ടോ. ഇനി Duke 200 കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് മൈലേജ് അധികം വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു 30-38 വരെ നിങ്ങൾക്ക് മൈലേജ് മാക്സിമം കിട്ടിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട് റൈഡർക്ക് മാത്രം മതി, പില്ലിന് അധികം ഇമ്പോർട്ടൻസ് ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് അത്യാവശ്യം മെയിൻ്റെനൻസ് ആയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ. നിങ്ങൾക്ക് ഈ ഫണ്ണ് മാത്രം, അതായത് ഈ വണ്ടി തരുന്ന ഫണ്ണ് അല്ലെങ്കിൽ ഈ വണ്ടി തരുന്ന ഒരു അഗ്രസീവ്നെസ് അതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ ഡയറക്റ്റ് KTM ബൈക്ക് എടുക്കുക, ഒന്നും നോക്കണ്ട. കാര്യം ഇത് തരുന്ന ഒരു ഫണ്ണ് വേറെ ഒരു ബൈക്കിനും തരില്ല. അത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള അല്ല അത്രത്തോളം ഫണ്ണായിട്ടുള്ള ഒരു റൈഡിങ് ആണ് ഈ ബൈക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് ഈ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നിരാശ തോന്നും. ഇനി NS 200 കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം ഡേ ടു ഡേ യൂസേജിന് പറ്റിയ ഒരു ബൈക്കാണ്. ഇനി ഒരു പില്ലിയൻ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു റൈഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു 100 കിലോമീറ്റർ ഒക്കെ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കാര്യം Duke-നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സീറ്റാണ് ഈ ബൈക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി ഈ ബൈക്കിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അധികം വലിയൊരു പെർഫോമൻസ് ലാഗ് ഒന്നും ഈ ബൈക്കിനില്ല. നിസ്സാര സെക്കൻഡിൻ്റെ ലാഗ് മാത്രമേ ഉള്ളൂ 100 എത്താൻ വേണ്ടിയിട്ട് Duke-ുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ. അതുകൂടാതെ തന്നെ Duke 200 ഒരു 130-135 ഒക്കെ റേഞ്ചാണ് മാക്സിമം ടോപ്പ് സ്പീഡ് കിട്ടുന്നതെങ്കിൽ, എന്നാൽ NS കേസ് അങ്ങനെയല്ല. മാക്സിമം എന്ന് പറയുന്നത് 160 മുകളിൽ പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്തതിനാൽ കാണാം. കാര്യം ഇതിനൊരു ലിമിറ്റ് കൊടുത്തിട്ടില്ല എഞ്ചിനകത്ത്, എന്നാൽ ഇതിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ വളരെ ലീനിയറായിട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് ഓപ്പൺ റോഡാണെങ്കിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും എന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വളരെ സിമ്പിളാണ്, ഒത്തിരി അഗ്രസീവായിട്ടുള്ളൊരു നേച്ചറല്ല, വെൽ പാക്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം അഗ്രസീവ് ആവണം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഗിയറൊക്കെ ഡൗൺ ചെയ്ത് വണ്ടിനെ ഒന്ന് അഗ്രസീവ് ആക്കിയെടുക്കാം, എന്നാൽ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കണോ എന്ന ആ രീതിയിലും വണ്ടി അത്രത്തോളം ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. സോ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരു ബൈക്കാണ് NS എന്ന് പറഞ്ഞാൽ. എന്നാൽ Duke-ൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരിക്കലും, Duke-ന് ഒറ്റ ഒരു ക്യാരക്ടറുള്ളൂ, അതിങ്ങനെ ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഇട്ട് കണക്ക് അല്ലെങ്കിൽ അത്രയും ആ പവർ ഡെലിവറിയിൽ അല്ലെ അത്രയും അഗ്രസീവായിട്ട് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കിക്ക് കിട്ടുള്ളൂ. എന്നാൽ NS കുറച്ചും കൂടെ കാം ആയിട്ടുള്ള വണ്ടിയാണ്. അത് എല്ലാ ഏരിയയിലും നമ്മൾ ആ റൈഡിംഗ് പൊസിഷൻ ആയിക്കോട്ടെ, നമ്മുടെ റൈഡിംഗ് സീറ്റിൻ്റെ ഒരു കംഫർട്ട് ആയിക്കോട്ടെ, എല്ലാ ഏരിയയിലും നമുക്കത് മനസ്സിലാവുന്നതാണ്. കുറച്ചും കൂടെ കാം ആയിട്ടുള്ള ബൈക്കാണ്. അതുകൊണ്ട് തന്നെ NS നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി Duke-ുമായിട്ട് നോക്കുമ്പോൾ. രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഇനി NS കുറിച്ച് സിമ്പിളായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം ബെസ്റ്റ് പെർഫോമൻസ് നോക്കി അതുപോലെ തന്നെ മൈലേജിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും NS എടുക്കാവുന്നതാണ്. ഒരിക്കലും NS നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതുപോലെ തന്നെ പില്ലിനും അതുപോലെ തന്നെ റൈഡ് ചെയ്യുന്ന ഒരാൾക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യണേനും അല്ലെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ലോങ് റേഞ്ച് കവർ ചെയ്യണേനും കുറച്ചും കൂടെ കംഫർട്ട് തരുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് അല്ലെങ്കിൽ സീറ്റിൻ്റെ ഒരു കുഷനോട് കൂടിയ ഒരു സീറ്റാണ്
NS ഓഫർ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യത്തിൽ NS ബെസ്റ്റാണ്. ഇനി ഇതിൻ്റെ മെയിൻ്റെനൻസ് നോക്കുവാണെങ്കിലും ഒരു പ്രീമിയം ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന KTM രണ്ടും പ്രീമിയം തന്നെയാണ്. എന്നാൽ എക്സ്ട്രാ കുറച്ചും കൂടെ പൈസ കൂടുതലും മുടക്കേണ്ടി വരും KTMമായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ. അത്രത്തോളം നമുക്ക് തലവേദന തരുന്നില്ല NS. സോ ഈ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും NS എടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ എല്ലാ വീഡിയോയുടെ അവസാനം നിങ്ങളോട് പറയുന്ന കാര്യം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ വാഹനങ്ങളെ യാത്രയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി കൺസിഡർ ചെയ്യുക കാര്യം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്യുക. സോ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നിടം വരെ പീസ്.